63 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യവും 5 വാക്യവും 6 വാക്യവും കൂടെ ശ്രദ്ധിക്കാം. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തു, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തു. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരും. എൻ്റെ വായെ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതി. അന്വേഷണത്തിൻ്റെ ആഴവും ഫലവും. ഫലം നോക്കിക്കേ, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. സ്തോത്രം. മൈ സോൾ വിൽ ബി സാറ്റിസ്ഫൈഡ് ആസ് വിത്ത് ഫാറ്റ് ആൻഡ് റിച്ച് ഫുഡ്. നല്ല വില കൂടിയതും രുചികരവുമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തൃപ്തിയില്ലേ, ആ തൃപ്തിയാണ് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എൻ്റെ പ്രാണന് കിട്ടുന്നത്. ഗംഭീരമായ ഒരു വചനം. ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരാൾ ഡിന്നർ തന്നു. സാധാരണ എനിക്ക് ഒരു ഭക്ഷണവും അങ്ങനെ പിടിക്കത്തില്ല, സ്പൈസി ഫുഡ് കഴിക്കാൻ വയ്യ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഫുഡ് ഒരു തലവേദനയാണ്, പിന്നെ അധികം ഫുഡൊന്നും വേണ്ടല്ലോ. എന്നാൽ ഇന്നലത്തെ ഫുഡ് ഗംഭീരമായിരുന്നു, കാരണം അത് സ്പൈസി അല്ലാതെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാര്യ എല്ലായിടത്തും വിളിച്ച് പറയും എരിവില്ലാതെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നേ, നോൺ വെജ് സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിന് മുളകല്ലേ പ്രധാനം. പക്ഷെ അല്ലാതെ ഉണ്ടാക്കാം, അതിന് അസാധാരണമായ ടാലൻ്റ് ഉള്ളവർക്ക് പറ്റും, കഴിവുള്ളവർക്ക് പറ്റും. അതൊക്കെ പറഞ്ഞാൽ മനുഷ്യർക്ക് കുറ്റം പറയാൻ തോന്നും, ഇഷ്ടപ്പെടത്തില്ല. ഏത് കാര്യവും അതിൻ്റേതായ സ്കിൽ ഉള്ളവർ ചെയ്തതിന് ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര പ്രായമായ മനുഷ്യർക്ക് 90, 80 ഒക്കെ ആയാൽ പോലും നല്ലൊരു ഫുഡ് മനുഷ്യരുടെ സന്തോഷം അല്ലേ. അപ്പം എൻ്റെ പ്രാണന് തൃപ്തി വരും ഭക്ഷണം കഴിക്കുമ്പോഴല്ല, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ. ഭക്ഷണം കഴിക്കുമ്പം അത് നല്ല ഭക്ഷണം. എങ്ങനെയാ നല്ല ഭക്ഷണം? വിത്ത് ഫാറ്റ് ആൻഡ് റിച്ച് ഫുഡ്, സമൃദ്ധമായ ആരോഗ്യകരമായ രുചികരമായ ലാബിഷായ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷവും ആ തൃപ്തിയും പോലെ എൻ്റെ അകത്തെ മനുഷ്യന് തൃപ്തി വരുന്നു ദൈവത്തെ അന്വേഷിക്കുമ്പോൾ. ഇതാണ് പറഞ്ഞത്, സോ ഐ വിൽ ബ്ലെസ് യു ആസ് ലോങ് ആസ് ഐ ലീവ് ഇൻ യുവർ നെയിം ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ്സ് മൈ സോൾ വിൽ ബി സാറ്റിസ്ഫൈഡ് ആസ് വിത്ത് ഫാറ്റ് ആൻഡ് റിച്ച് ഫുഡ്. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ആഴമെന്താ? അതിൻ്റെ ആഴമെന്ന് പറയുന്നത്, സോ ഐ വിൽ ബ്ലെസ് യു ആസ് ലോങ് ആസ് ഐ ലീവ്, ഞാൻ ജീവിക്കുന്നിടത്തോളം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇൻ യുവർ നെയിം ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ്സ്, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കും, രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കും. സ്തോത്രം, 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 താങ്ക് യു ജീസസ്. കിടക്കയിൽ വില കുറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച സമയങ്ങളെയാതെ മഹാദൈവത്തെ ഓർത്ത് ധ്യാനിച്ച് 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 അങ്ങ് ഉറങ്ങണം. മജ്ജയും മേധസ്സും കണ്ടതുപോലെ തൃപ്തിയുള്ള മനസ്സോട് എഴുന്നേറ്റ് വരാൻ പറ്റും. അനുഭവമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. രാത്രിയിൽ കിടന്ന് ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചോണ്ട് കിടക്കണം, ദൈവത്തെ ഇങ്ങനെ ധ്യാനിച്ചോണ്ട് കിടക്കണം.
വില കുറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്, പരദൂഷണത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച്, ലൈഫ് പാഴാക്കാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നാൽ മജ്ജയും മേധസ്സും പോലെയുള്ള തൃപ്തി പ്രാണന് കിട്ടുന്നു, ശരീരത്തിനല്ല. അല്ല, അപ്പോൾ ആഴമായ ദൈവാന്വേഷണത്തിന് ഫലകരമായ റിസൾട്ടുണ്ട്. പ്രാണന തൃപ്തി, പ്രാണന തൃപ്തി മാത്രമല്ല സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കും. പ്രാണന തൃപ്തിയും വരും, സന്തോഷത്തോടുകൂടെ സ്തുതിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആരാധനയും പാട്ടും പ്രാർത്ഥനയെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നത്തെ ധ്യാനം ഇത്രയേ ഉള്ളൂ. ആഴത്തിലുള്ള ദൈവാന്വേഷണത്തിന് ഫലകരമായ റിസൾട്ടുണ്ട്. അത് രാവിലെ തിരുസന്നിധി എന്ന പ്രോഗ്രാമിലോട്ട് നിങ്ങൾ കയറിയിരിക്കുകയാണ്, കയറുകയാണ്. അതെ, തൃപ്തിയുള്ള ദിവസമായിട്ട് ഈ ദിവസം തീരട്ടെ. സന്തോഷമുള്ള അധരങ്ങൾ ഈ ദിവസം ഉണ്ടാകട്ടെ. നിങ്ങളെ കാണുന്നവർക്ക് ആ സന്തോഷം മനസ്സിലാകട്ടെ. ഗോഡ് ബ്ലെസ് യു.